കർത്താവെ, അങ്ങയുടെ വാസസ്ഥലം എത്ര മനോഹരമാകുന്നു! അങ്ങയുടെ അങ്കണത്തിലെത്തുവാൻ എൻ്റെ ആത്മാവ് വാഞ്ചിച്ച് തളരുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ നിന്നുകൊണ്ട് പോപ്പുൽ മിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ വൈക്കം നടേൽ ഓർസ്ലേം പള്ളിയുടെ വികാരിയാണ്. നടേൽ പള്ളിയുടെ നവതി ഈ വർഷം ആഘോഷിക്കുന്നു, അതുപോലെ ഓർസ്ലേം പള്ളിയുടെ ശതാബ്ദി ആഘോഷിക്കുകയാണ്. വൈക്കത്തിൻ്റെ പ്രത്യേകത ഒരു ഹിന്ദു ബെൽറ്റാണ്. വൈക്കത്താണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കത്ത് വലിയ അമ്പലത്തിൽ വൈക്കത്തഷ്ടമി നടക്കാറുണ്ട്. ഗാന്ധിജി കേരളത്തിൽ ഏറ്റവും അധികം സന്ദർശിച്ച സ്ഥലം വൈക്കമാണ്. അപ്പോൾ വൈക്കം ഹിസ്റ്റോറിക്കലായിട്ട് അതുപോലെ തന്നെ കമ്മ്യൂണലായിട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഞങ്ങൾ ഈ ജൂബിലി ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ പോപ്പുലർ മിഷൻ ധ്യാനം നടത്താനായിട്ട് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതിന് കാരണം എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു ഗാനമുണ്ട്, ഞാൻ ഉണർന്നാൽ എൻ ദേശം ഉണരും. അപ്പോൾ ഞങ്ങളുടെ ഇടവകയിൽ ആത്മാവിൻ്റെ ഒരു ഉണർവുണ്ടാകുവാൻ, ആത്മീയ ചൈതന്യത്തിൽ വളരുവാൻ, ഈശോയുടെ പാതയിൽ നവീകരിക്കപ്പെടുന്ന വ്യക്തികളായി മാറുവാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ നവീകരിക്കുവാനായിട്ടുള്ള അതിയായ താല്പര്യം കൊണ്ടാണ് ഈ പോപ്പുലർ മിഷൻ നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ കണ്ടത് ആത്മാവിൻ്റെ വലിയ ചലനം, ആത്മാവിൻ്റെ ഉണർവ് ഇടവക ജനങ്ങളിലേക്ക് വന്നതാണ്. നല്ല കുമ്പസാരം വഴിയായി ജീവിത നവീകരണം ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഇതിന് പോപ്പുലർ മിഷൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിച്ച എല്ലാ വൈദികർക്കും ശുശ്രൂഷകർക്കും നന്ദി അറിയിക്കുന്നു. വരിക വരിക സഹചരേ, വരിക വരിക മോദമായി, വരിക വരിക സഹചരേ, വരിക വരിക സമയമായി, വരിക വരിക സഹചരേ, വരിക വരിക മോദമായി, വരിക വരിക സഹചരേ, വരിക വരിക സമയമായി, വരിക വരിക സഹചരേ, വരിക വരിക മോദമായി, വരിക വരിക സഹചരേ, വരിക വരിക സമയമായി, സ്നേഹമുദ്രാവാക്യമായി സേവനം പ്രതിജ്ഞയായി സ്വീകരിച്ചു നന്മ ചെയ്യാൻ വരിക വരിക സഹചരേ, സ്നേഹമുദ്രാവാക്യമായി സേവനം പ്രതിജ്ഞയായി സ്വീകരിച്ചു നന്മ ചെയ്യാൻ വരിക വരിക സഹചരേ. സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വൈക്കം പ്രദേശത്തിൻ്റെ ചങ്കായ സ്ഥലത്ത വെൽഫെയർ സെൻ്റർ, വൈക്കം പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ്, നഗരമധ്യത്തിൽ ഒരു ഇടവകയുടെ വചന ശുശ്രൂഷ നടത്തിയതിൻ്റെ സമാപനത്തിൽ ആയിരിക്കുക. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നടേൽ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിൽ രണ്ട് സെൻ്ററുകളായി നടന്ന പോപ്പുലർ മിഷൻ ധ്യാനം, വളരെ ചെറിയൊരു ഇടവക, 200-250 വീടുകളോളം വരുന്ന ഒരു ചെറിയ ഇടവക,
അങ്ങനെ രണ്ട് കേന്ദ്രങ്ങളായി തിരിച്ചപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കേന്ദ്രത്തിൽ ഏകദേശം 150 വരുന്ന കുടുംബങ്ങൾ ധ്യാനിച്ചു. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ യുവതി യുവാക്കന്മാരൊക്കെ ഉപരിപഠനവും ജോലിയൊക്കെ ആയിട്ട് വിദേശങ്ങളായിരിക്കുന്ന ഒരു സമയം, പ്രത്യേകിച്ച് പട്ടണങ്ങളിലാണെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ഈ ഇടവകയുടെ ഒരു ചെറിയ ഇടവക, ആ ഇടവകയുടെ പകുതി വരുന്ന യുവതി യുവാക്കന്മാരാണ് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത്. രണ്ട് സെൻ്ററുകളുണ്ട്, ഏകദേശം ഇത്രയും വരുന്ന യുവതി യുവാക്കന്മാർ മറു സെൻ്ററിലും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ കടന്നു പോകുമ്പോൾ ആദിമ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുകയും വചനം പങ്കുവെക്കുകയും പ്രാർത്ഥിക്കുകയും അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുകയും ചെയ്തിരുന്നു, നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഇതാ ഒരാഴ്ചക്കാലം ഈ മക്കളെല്ലാം വന്ന് വചനം കേട്ടു, നല്ലൊരു കുമ്പസാരം നടത്തിയത് ഞാൻ പ്രതീക്ഷിക്കുക. കുമ്പസാരിച്ചാണോ? ദൈവത്തിൻ്റെ വചനം കേട്ട് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധീകരിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ നിന്ന് ബലിയർപ്പിച്ച് ഓർമ്മ വെച്ച നാൾ മുതൽ ഈ കാലഘട്ടം വരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അപ്പനെയും അമ്മയെയും വേദനിപ്പിച്ച് നിൽക്കോർത്ത് അവരുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ടാ ഈ മക്കളിരിക്കണേ. ശരിയല്ലേ മക്കളെ? കാല് പിടിച്ചോ, മാപ്പ് പറഞ്ഞോ, അവരുടെ അനുഗ്രഹം കിട്ടുമോ? അപ്പൊ കാരണവന്മാരുടെ അനുഗ്രഹത്തിന് വില കൽപ്പിച്ചുകൊണ്ട് അങ്ങനൊരു ശുശ്രൂഷയിലൂടെ കടന്നുപോയി. ഇതതിനു ശേഷം നമ്മുടെ ഈ യുവ സഹോദരങ്ങൾ സ്നേഹവിരുന്നിലേക്ക് പ്രവേശിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനല്ലോ മക്കളെ, ഈ കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോകരുത്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഗ്രൂപ്പുകളിൽ മാത്രം ഒതുങ്ങല്ലേ, ആ ഗ്രൂപ്പ് മീഡിയയിലൂടെ എങ്ങനെയാണ് അതിനേക്കാൾ ശക്തമായിട്ട് യാഥാർത്ഥ്യത്തിൽ ഈ ഗ്രൂപ്പ് രൂപപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും നല്ലതാണ്, ഞാൻ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടെ പഠിച്ചവര്, ഇടവകയിലുള്ളവര്, അതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ ജോലി സ്ഥലത്ത് കണ്ടുമുട്ടുന്ന അങ്ങനെ സഹോദരങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതും അത് അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ നന്മയായിട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുക. അത് മീഡിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അത് യാഥാർത്ഥ്യത്തിലേക്കൊന്ന് വരട്ടെ. എന്ന് വെച്ചാൽ ഇതെൻ്റെ ഇടവക സമൂഹം, എൻ്റെ ഇടവക സമൂഹത്തിൻ്റെ ഗ്രൂപ്പ്, അത് ഞങ്ങൾ ഒരുമിച്ച് കൂടുക. ഒരുമിച്ച് കൂടിയിട്ട് എങ്ങനെ ഞങ്ങളുടെ ആത്മീയമായ കാര്യങ്ങൾക്ക്, എങ്ങനെ ഞങ്ങളുടെ സഭാപരമായ കാര്യങ്ങൾക്ക്, എങ്ങനെ ഞങ്ങളുടെ വിശുദ്ധിയുടെ കാര്യങ്ങൾക്ക് അത് വളർത്താൻ പറ്റുമോ അതിനെക്കുറിച്ച് ചിന്തിക്ക്. അവിടെയാണ് നമ്മുടെ അഭിമാനം. ഞാൻ ഇന്നലെ സായാഹ്നം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ നടത്തിയപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ ലോകത്തിലെ സകല യുവതി യുവാക്കന്മാർക്കുമുള്ള ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് 33-ാമത്തെ വയസ്സിൽ ഈ ലോകം വിട്ട് എല്ലാം പൂർത്തിയായി പിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച യേശുവ. അവനൊരു യുവാവ. അങ്ങനെയെങ്കിൽ ആ യുവാവ് നിങ്ങൾക്ക് മാതൃകയാകട്ടെ. നിങ്ങൾ ഏത് വഴിക്ക് വേണമെങ്കിലും പൊക്കോ, എന്ത് ജോലി ചെയ്തോ, എന്ത് പഠിച്ചോ, എവിടെ പോയി താമസിച്ചോ, അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഒരു കാര്യം മറക്കരുത്, എപ്പോഴും ഈ ലോകത്തെ മുഴുവൻ വെല്ലുവിളിച്ച യുവാവായ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടാകണം. അതൊരു അടങ്ങാത്ത ദാഹമായിട്ട് നിങ്ങളുടെ നെഞ്ചിൻ്റെ ഉള്ളിലുണ്ടാകണം. അത് അണയാത്ത തിരിയായിട്ട് നിങ്ങളെ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. പ്രിയ മെമ്പൻപെട്ട വിയാരച്ചൻ, ബെന്നിയച്ചൻ, ഡർബിനച്ച, തോമസച്ച, ആൽബിനച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ കുട്ടികളെ, വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ റാലി വന്നപ്പോൾ അവിടെ നിന്ന് നിങ്ങളുടെ ആവേശം കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. വളരെ ശക്തമായ സ്വരത്തിലാണ് നിങ്ങൾ ക്രിസ്തുരാജ്യം ജയിക്കട്ടെ എന്നൊക്കെ ഏറ്റുപറഞ്ഞത്. ഞാൻ നോക്കി ചിലരെയൊക്കെ മുഖത്ത് വളരെ സന്തോഷം. കാരണം ഈ 3-4 ദിവസങ്ങളായിട്ട് നിങ്ങളൊരു ആത്മീയ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. നല്ല കുംസാരം നടത്തി, പാപഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് കർത്താവിൻ്റെ വലിയ ചൈതന്യം ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു സമൂഹമാണ്, ഒരു കൂട്ടായ്മയാണിത്. ഈ നടൽ ഇടവകയുടെ നവതി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടും ഓരോശ്വരം പള്ളിയുടെ ശതാബ്ദിയുടെ ഭാഗമായിട്ടുമാണ് നിങ്ങൾ ഈ പൊപ്പുലർ മിഷൻ ധ്യാനം നടത്തുക. വലിയ ഉണർവ് ഈ സമൂഹത്തിന് ഇതുവഴി ഉണ്ടായിട്ടുണ്ട്. ഞാനൊടുത്തു ക്രിസ്തുരാജ്യം ജയിക്കട്ടെ എന്ന് ഉറക്കനെ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ചോദ്യം, ക്രിസ്തുരാജ്യം എങ്ങനെയാണ് ജയിക്കുക? ഈ കൊടിപിടിച്ച് ഉറക്കനെ വിളിച്ചു പറഞ്ഞതുകൊണ്ടൊന്നും ക്രിസ്തുരാജ്യം ജയിക്കില്ല.
ക്രിസ്തുരാജ്യം ജയിക്കുന്നത് നമ്മൾ ഓരോരുത്തരും യേശു ഈശോ പഠിപ്പിച്ച മനോഹരങ്ങളായിട്ടുള്ള സത്യങ്ങൾ അതിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ്. അതിൽ നമ്മൾ ചിലപ്പോൾ പാകപ്പഴകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ക്രിസ്തുരാജൻ ജയിക്കില്ല, തോറ്റുപോകും. അപ്പം നമ്മിൽ നന്നായി യേശുവിൻ്റെ സുവിശേഷം ജീവിതത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ ക്രിസ്തുവിന് ജയമുണ്ടാകും. ആ കൂട്ടത്തിൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ വേറൊരു കാര്യം, ദൈവത്തിന് മഹത്വം ഉണ്ടാകുമ്പോൾ നമുക്ക് മനുഷ്യന് മഹത്വം ഉണ്ടാകും. മറിച്ചും അറിയാം, മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വമാണ്. ഞാൻ നിങ്ങളോട് ദീർഘമായിട്ട് സംസാരിക്കില്ല കേട്ടോ, ഈ കുറച്ച് പ്രായമായി, അതുകൊണ്ട് അധികം സംസാരിക്കാൻ പറ്റില്ല. എങ്കിലും ഒരു സന്ദേശം നൽകാതിരിക്കാൻ പറ്റില്ല. കർത്താവ് പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന, അത് നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ചൊല്ലുക. ലോകത്തിൽ കോടാനുകൂടി മനുഷ്യർ പണ്ട് 2000 വർഷം മുമ്പ് 12 അപ്പസ്തലന്മാർക്ക് കർത്താവ് ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും ലക്ഷോപലക്ഷം മനുഷ്യർ, കോടിക്കണക്കിന് മനുഷ്യർ ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. നമ്മൾ പ്രഭാതത്തിൽ എണീക്കുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലും, കുർബാനയ്ക്ക് വരുമ്പോൾ 2 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലും, കൊന്ത ചൊല്ലുമ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ അന്തസത്ത ഈ ദിവസങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുക. കർത്താവ് ശിഷ്യന്മാരോട് അതൊരു പ്രാർത്ഥന ചൊല്ലിത്തീർക്കാനുള്ള ഒന്നായിട്ടല്ല പഠിപ്പിച്ചത്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ദൈവത്തെ പിതാവായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പറയില്ലേ വീട്ടിൽ അപ്ച അമ്മച്ചി എന്ന് പറയുന്ന പോലെ, നാം എല്ലാവരും പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾ പിതാവാണ്, ഞങ്ങളെ സംരക്ഷിക്കുന്നവനാണ്, ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നവനാണ് അങ്ങ്. പിതാവ് ദൈവമേ, ഞങ്ങൾക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ശിഷ്യന്മാരെ കർത്താവ് ഈ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അവരുടെ മനസ്സിൽ ഇത് വളരെയേറെ ആഴമായിട്ട് സ്പർശിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് തോമസ് ചീക കേരളത്തിൽ വന്നപ്പോൾ നമ്മൾ പൂർവികർക്ക് ഈ പ്രാർത്ഥന ചൊല്ലിക്കൊടുത്ത് പഠിപ്പിച്ചത്. നമ്മുടെ പൂർവികർ ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ അവരുടെ മനസ്സിലും ഒരു ഹൃദയത്തിൽ വലിയ വികാരമുണ്ടായി. ദൈവം പിതാവ്, നമ്മുടെ ജീവിതം വഴി പിതാവ് ദൈവത്തിന് മഹത്വം ഉണ്ടാകണം, ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം, ദൈവത്തിൻ്റെ രാജ്യം ഉണ്ടാകണം, അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. നമ്മുടെ മനസ്സ് ശരിക്ക് ഏകാഗ്രമാക്കി ചിന്തിച്ചാൽ ഈ പ്രകൃതി മുഴുവനും ചിട്ടയും ക്രമവും കൊണ്ട് ദൈവം പരിപാലിക്കുന്നു. എല്ലായിടത്തും ഉണ്ട് നിയമങ്ങൾ, ദൈവത്തിൻ്റെ നിയമങ്ങളാണ്. സൂര്യൻ പ്രഭാതത്തിൽ ഉദിക്കുന്നു, സായങ്കാലത്ത് അസ്തമിക്കുന്നു. സായങ്കാലത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ എല്ലാ പക്ഷികളും മൃഗങ്ങളും ഒക്കെ വിഷമത്തിന് വേണ്ടി പോകുന്നു. പക്ഷികളൊക്കെ പറന്ന് വിഷമിക്കാൻ പോകുന്നു നമ്മൾ കാണും. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം വേണം. കൂടെ ലക്ഷക്കണക്കിന് ജീവിവർഗങ്ങളുണ്ട് ഈ ഭൂമിയിൽ. ഓരോ ജീവിവർഗത്തിനും പ്രത്യേകം പ്രത്യേകം ഭക്ഷണക്രമമാണ് ദൈവത്തിൻ്റെ സംവിധാനത്തിലുള്ളത്. ഇത്ര മനോഹരമായിട്ടുള്ളൊരു അടുക്കളയാണ് ഈ ലോകം, ഈ പ്രപഞ്ചം, ഈ ഭൂമി. എല്ലാ ജീവജാലങ്ങൾക്കും ഇഷ്ടപ്പോലെ ഭക്ഷണം കഴിക്കാനുണ്ട്. ദൈവത്തിൻ്റെ ഹിതമത്. നമുക്കറിയാം വലിയ ജീവികൾ, ആന എന്ന ജീവി വലിയ മൃഗത്തിന് ദൈവത്തിൻ്റെ കൽപ്പന കൊടുത്തപ്പോൾ ദൈവം കൽപ്പന കൊടുത്തു സസ്യബുക്കായിട്ട് ജീവിക്കണം, ഒരിക്കലും അത് മാംസം കഴിക്കില്ല. സിംഹത്തിന് മറിച്ചാണ്, പശു മാംസം കഴിക്കില്ല, അത് മറ്റു തരത്തിൽ പുല്ലും മറ്റൊക്കെ തിന്നുക. എല്ലാ ജീവജാലങ്ങളും അതിനു പറ്റിയ ഭക്ഷണപദാർത്ഥങ്ങളാണ്. കാക്കയ്ക്ക് ഒരു ഭക്ഷണപദാർത്ഥം, താറാവിന് വേറെ ഒന്ന്, തത്തയ്ക്ക് എപ്പോഴും അത് പഴങ്ങളെയൊക്കെ കഴിക്കൂ. എല്ലാ ജീവജാലങ്ങളും സുഭിക്ഷമായ ഭക്ഷണക്രമമുണ്ട്. ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണത്. ഏറ്റവും രസകരമായൊരു കാര്യം, എല്ലാ ജീവജാലങ്ങളും ദൈവത്തിൻ്റെ
കൽപ്പന കൃത്യമായിട്ട് പാലിക്കുന്നു എന്നതാണ്. ഒരു പക്ഷിയും അതിന് ദൈവം കൊടുത്ത സ്വഭാവത്തിന് മാറ്റം വരുത്തില്ല. ഒരു ഉദാഹരണത്തിന്, നാരായണ പക്ഷി എന്ന ഒരു പക്ഷിയുണ്ട്. ആ പക്ഷി ഉണ്ടാക്കുന്ന കൂട് നമ്മൾ ചിലരെങ്കിലും കണ്ടു കാണും. മണ്ണ് കുഴച്ചെടുത്ത് അതുകൊണ്ടാണ് കൂടുണ്ടാക്കുക. അതിൻ്റെ ഉള്ളിൻ്റെ വ്യാപ്തി എത്ര എന്ന് എല്ലാ നാരായണ പക്ഷികൾക്കും അറിയാം. ദൈവം നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിനൊരു കവാടം ഉണ്ടാകും, അതിനകത്താണ് അത് പക്ഷി മുട്ടയിടുക ആ കൂട്ടിൽ. അത് അതിൻ്റെ പ്രത്യേകത. കുരുവി പക്ഷി കൂടുണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, മനോഹരമായ കൂട്. അതിൻ്റെ ആ കൂടിൻ്റെ രൂപഭാവം എവിടെ നിന്ന് ഈ പക്ഷി മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ അസ്തിത്വത്തിലുണ്ടത്. ലോകത്തിൽ എവിടെയൊക്കെ കുരുവി പക്ഷികളുണ്ടോ അവയെല്ലാം ഒരേ തരത്തിലുള്ള കൂടെ ഉണ്ടാക്കുള്ളൂ, ഒരേ തരത്തിൽ വലുപ്പമേ അതിന് ഉണ്ടാകുള്ളൂ. അതിന് കവാടം കൃത്യമായിട്ട് ദൈവം നിശ്ചയിച്ചതുപോലെ ഉണ്ടാകുള്ളൂ. അതിന് വ്യത്യസ്തമായിട്ടൊരു കൂട് ചരിത്രത്തിൽ ഒരിക്കലും ഒരു കുരുവി പക്ഷിയും ഉണ്ടാക്കിയിട്ടുണ്ടാകില്ല. അത്ര വലിയ ഈ ചിട്ടയും ക്രമമാണ്. അങ്ങനെ ഈ ജീവജാലങ്ങളെല്ലാം തന്നെ, ബന്ധിച്ചെടി നട്ടാൽ ബന്ധിപ്പൂ ഉണ്ടാകുന്നു, റോസച്ചെടി നട്ടാൽ റോസപ്പൂ ഉണ്ടാകുന്നു, മുല്ലച്ചെടി നട്ടാൽ മുല്ലപ്പൂ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും അവയ്ക്ക് ദൈവം കൊടുത്ത പ്രത്യേകമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒരു ജീവിയും അതിന് വ്യത്യസ്തമായിട്ട് ഒന്നും ചെയ്യില്ല. പ്ലാവ് നട്ടാൽ ചക്കയല്ലാതെ മാങ്ങ ഉണ്ടാകില്ല. മനുഷ്യനെ ദൈവം ഈ ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾ വ്യത്യസ്തനായിട്ട് സൃഷ്ടിച്ചു. അവന് മാത്രമാണ് ദൈവത്തിൻ്റെ പ്രതിച്ഛായയും അരൂപിയും നൽകിയത്. നമ്മൾ മരിച്ചാലും ജീവിക്കും, ശരീരം ഇവിടെ മണ്ണിൽ അലിഞ്ഞു ചേർന്നാലും നമ്മുടെ ആത്മാവ് നിത്യമായി സ്വർഗത്തിലേക്ക് പോകും. ദൈവത്തിൻ്റെ പക്കൽ ദൈവത്തിൻ്റെ പ്രതിച്ഛായയുണ്ട്. അത് നമ്മൾ തിരിച്ചറിയുന്നു. ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകത്തിലെല്ലാ മനുഷ്യരും തിരിച്ചറിയുന്നുണ്ട്. മനുഷ്യന് ദൈവം തൻ്റെ പ്രതിച്ഛായയും അരൂപിയും നൽകിയിട്ടുണ്ട് എന്നുള്ള വലിയ സത്യം. അതുകൊണ്ടാണ് ഈ ധ്യാനം നടത്താൻ നമ്മൾ വന്നത്, അത് തിരിച്ചറിയാൻ, അത് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ. പ്രഭാഷകന്റെ ഗ്രന്ഥത്തിൽ 17-ാം അധ്യായത്തിൽ ഒരു ആദ്യ ഭാഗത്ത് മനുഷ്യ സൃഷ്ടിയെ പറ്റിയുള്ള പരാമർശമുണ്ട്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും തൻ്റെ അരൂപിയിലും സൃഷ്ടിച്ചു. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രഭാഷകന്റെ ഗ്രന്ഥം 17-ാം അധ്യായം വായിക്കണം. അതിൻ്റെ ആരംഭത്തിൽ അത് മാത്രം പോരാ, 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം കൂടി വായിക്കണം. 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വിശുദ്ധഗ്രന്ഥകാരൻ പറയുക, മനുഷ്യ നീ പ്രപഞ്ചത്തെ വീക്ഷിക്കുക, എത്ര മനോഹരമാണത്. അവിടെ ഈ ചിട്ടയും ക്രമവും ഉണ്ട്. അതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് മനുഷ്യ സൃഷ്ടിയെ പറ്റി പറയുക. എന്നിട്ട് പറയുന്നൊരു കാര്യം, ദൈവം തൻ്റെ തന്നെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം തൻ്റെ പ്രകാശം കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിന് നിറച്ചു, ഈ പ്രപഞ്ചത്തിൻ്റെ മഹത്വം കാണാൻ അവന് കഴിവ് കൊടുത്തു. അതുമാത്രമല്ല, നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള പ്രത്യേകമായ കഴിവ് ഈ പ്രകാശത്തിൽ മനുഷ്യന് കഴിയണം. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവുള്ളവനായിട്ട് അവനെ രൂപപ്പെടുത്തുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ കർത്താവിൻ്റെ നിയമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കും. അപ്പം നമ്മുടെ മനസ്സാക്ഷി പറയും, അത് തെറ്റാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണത്. ദൈവത്തിൻ്റെ പ്രകാശം ഉള്ളിലിരുന്നിട്ട് പറയും തെറ്റാണെന്ന് പറയും. അപ്പം യാതൊരു തരത്തിലും പാപം ചെയ്യാതെ ജീവിക്കാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് ഒരു പ്രമാണമേ തന്നിട്ടുള്ളൂ, സ്നേഹത്തിൻ്റെ പ്രമാണം. ഈ പ്രമാണം കൃത്യമായി നമ്മൾ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട്. പിതാവായ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പൊ ദൈവത്തിൻ്റെ തിരുമനസ് എന്നെ സംബന്ധിച്ച് എന്താണെന്ന് ഞാൻ കണ്ടെത്തിയിട്ട് അതനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ രാജ്യം ഉണ്ടാകും.
എൻ്റെ പേര് ബാബു പാലയ്ക്കൻ. ഞാൻ ഒരു വിദേശ മലയാളിയായിരുന്നു. ഇവിടെ വന്നിട്ട് 22 വർഷമായി. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ ഈ ഇവിടെ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം പങ്കെടുക്കുന്നത്. ഇവിടുത്തെ ഹോളി ഫാമിലി യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. ഞാനൊരു ജർമ്മനിൽ ആയിരുന്നപ്പോൾ ഒരു പുസ്തകം വായിച്ചു, അതിൻ്റെ അകത്ത് എഴുതിയിരുന്നു, വി ഹാവ് ടു ലേൺ മോർ ഫ്രം ഇന്ത്യൻസ് ഈവൻ ദോ ദയർ ബോഡി എക്സ്പ്രസ് സ്പിരിച്വാലിറ്റി. എല്ലാ ഇന്ത്യക്കാരൻ്റെ ശരീരത്തിലും ഒരു ആത്മീയതയുടെ നിറവുണ്ട്. അത് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ സാധിച്ചു. പിന്നെ ഇത് ഈ പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിച്ച വികാരി അച്ഛനും ഇവിടുത്തെ ഇതിൻ്റെ സംഘാടകർക്കും എല്ലാം നന്ദി പറയുന്നു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ ബാബു കുരിശിങ്കൽ. ഞാൻ കഴിഞ്ഞ 35 വർഷമായിട്ട് ദുബായിലായിരുന്നു. 2 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ തിരിച്ച് എൻ്റെ ഇടവകയായ ലിറ്റിൽ ഫ്ലവർ ചർച്ച് നടയിൽ വന്നിട്ട്. വന്ന് 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ ഒരവസരമാണ് ഈ പോപ്പുലർ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കാനായിട്ട് എന്നെ ഈ ഇടവക തിരഞ്ഞെടുത്തു. പോപ്പുലർ ധ്യാനത്തിനെക്കുറിച്ച് ഇതിനു മുമ്പ് എനിക്ക് വലിയ അറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ പോപ്പുലർ മിഷൻ ഇവിടെ വന്ന് ഈ ധ്യാനം നടത്തിയതിൽ കൂടി എനിക്ക് ആദ്യം മനസ്സിലായത് പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. പ്രാർത്ഥന ഇതിനു മുമ്പ് നമുക്കറിയാവുന്നതാണ്, എല്ലാവരും ചെറുപ്പം മുതൽ ഓരോ കാര്യങ്ങൾ, ഓരോ ആവശ്യങ്ങൾ നടക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വരുമ്പോഴത്തേക്കും നമ്മൾ ഓടി ദൈവത്തിൻ്റെ അടുത്ത് വരുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നമ്മൾ ദൈവത്തിനോട് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മളുടെ കാര്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ പിന്നീടൊന്നും ആലോചിക്കുന്നില്ല. പക്ഷേ പ്രാർത്ഥന അതൊരു നിരന്തരമായിട്ടുള്ള ഒരു പ്രവൃത്തി ആയിരിക്കണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. മനുഷ്യന് ദൈവം, നമ്മുടെ സൃഷ്ടാവ് ഒത്തിരി സാധ്യതകളും കഴിവുകളും നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ശ്രദ്ധക്കുറവോ അല്ലെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു അറിവോ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന അറിവോ, അത് മാത്രമല്ല പ്രാർത്ഥന നമുക്ക് നേടിത്തരുന്നത്. ആ പ്രാർത്ഥന കൊണ്ട് മാത്രമേ നമ്മളുടെ എല്ലാ കഴിവുകളും നമുക്ക് പുറത്തെടുക്കാനൊക്കെയുള്ളൂ. അതിന് അത്യാവശ്യം വേണ്ടതാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കനിവ്, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമ്മളുടെ ഈ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമ്മളുടെ കഴിവുകളെ നമുക്ക് പുറത്തെടുക്കാനായിട്ട് ഒരു രീതിയിലും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയിൽ കൂടി മാത്രമേ നമുക്ക് പരിശുദ്ധാത്മാവിനെ നേടാൻ സാധിക്കുള്ളൂ എന്നുള്ള ആ ഒരു പ്രത്യേകമായ അറിവ് ഈ പോപ്പുലർ ധ്യാനത്തിലൂടെ പോപ്പുലർ മിഷൻ്റെ ഡർബിൻ അച്ഛനാണെന്നുണ്ടെങ്കിലും തോമസ് അച്ഛനാണെന്നുണ്ടെങ്കിലും ടിനോ അച്ഛനാണെന്നുണ്ടെങ്കിലും അവരുടെ ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഓരോ ദിവസത്തെ റിട്രീറ്റ് സെഷൻസ് നമ്മളെ നല്ല അറിവുകൾ പ്രാർത്ഥനയെക്കുറിച്ച് തരാനായിട്ട് അവർക്ക് സാധിച്ചു. എൻ്റെ പേര് സോഫി സാബു ചക്കനാട്ട്. ഞാൻ നടയിൽ ഇടവകാംഗമാണ്. കൂടാതെ ലിസിയു ഇംഗ്ലീഷ് സ്കൂളിൻ്റെ സ്റ്റാഫും മതബോധന സെക്രട്ടറിയുമാണ്. ഞാൻ ആദ്യമായാണ് പോപ്പുലർ മിഷൻ ധ്യാനം കൂടുന്നത്. പോപ്പുലർ മിഷൻ ധ്യാനം കൂടിയതിൻ്റെ ഫലമായി എന്നിൽ തന്നെ ഒരു ആത്മീയ വളർച്ച ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കൂടാതെ വിദേശത്ത് പഠിക്കുന്ന ഞങ്ങളുടെ മകൻ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുന്ന എല്ലാ ദിവസങ്ങളിലും ജപമാല ചൊല്ലി പ്രത്യേകം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി യൂണിവേഴ്സിറ്റി എക്സാമിന് അവന് 1st സ്ഥാനത്ത് എത്തുവാൻ സാധിച്ചു എന്നുള്ളതും അഭിനന്ദനാർഹമാണ്. ഈ ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് റീജസ് തോമസ്. ഞാൻ ചെറുപുഷ്പ ദേവാലയം നടയിലെ ഫാമിലി യൂണിറ്റ് വൈസ് ചെയർമാനാണ്. പോപ്പുലർ മിഷൻ ധ്യാനത്തെക്കുറിച്ച് നമ്മളിവിടെ അച്ഛന്മാർ, വിൻസെൻഷൻ അച്ഛന്മാർ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു ആശങ്ക, അല്ലെങ്കിൽ ഒരു എന്താ പറയണ, ഒരു ആളുകൾ എത്രത്തോളം ഇതിനെ സ്വീകരിക്കും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. കാരണം എത്ര പേര്, 2 സെൻറ്ററിലായിട്ട് നടത്തുമ്പോൾ എത്ര പേര് വരും, 2 സെൻറ്ററിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ, ചെറിയ ഇടവക സ്പ്ലിറ്റ് ചെയ്യുമ്പം ആളുകളുണ്ടാവുമെന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഞായറാഴ്ച വൈകുന്നേരത്തെ ധ്യാനം ഉദ്ഘാടന ദിവസം തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ ഇവിടെ ധ്യാനത്തിന് വരികയും 2 സെൻറ്ററുകളിലും വളരെ തീക്ഷ്ണമായിട്ട് ആളുകൾ ധ്യാനത്തിൽ പങ്കെടുക്കുകയും ജാഥയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഫാമിലി യൂണിറ്റിൻ്റെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ ഇവിടെ നടയിലിടവകയിൽ 8 യൂണിറ്റുകളാണുള്ളത്. അപ്പോൾ ആ 8 യൂണിറ്റിലും ആളുകളെ ഒന്ന് ഇളക്കി മറിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ നേതൃത്വത്തെ ഒന്ന് ഇളക്കി മറിക്കാനായിട്ട്
ഈ പോപ്പുലർ മിഷൻ ധ്യാനം കൊണ്ട് സാധിച്ചു. നമ്മൾ വ്യക്തികളുടെ മാനസാന്തരവും കുടുംബങ്ങളുടെ വിശദീകരണവും ഇടവകയുടെ നവീകരണവും എല്ലാം നമ്മൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പോകുമ്പോൾ എന്നെ കൂടുതൽ ഒരു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ കൂടുതൽ സ്പർശിച്ചത് ഇന്നത്തെ കുടുംബങ്ങളുടെ വിശദീകരണം, അതായത് ഇന്നത്തെ പ്രാർത്ഥന, ഇന്നത്തെ രാവിലത്തെ പ്രാർത്ഥനയാണ്. ഒരുമിച്ച് കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചും തലയിൽ കൈവച്ച് പ്രാർത്ഥനയൊക്കെ നടത്തി. ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു ഉമ്മ കൊടുക്കാനായിട്ട് ഇന്നത്തെ കുർബാനയിൽ സാധിച്ചു. കുർബാനയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനയിൽ സാധിച്ചു. ഇതിനു മുമ്പ് അത് ചെയ്തിരിക്കുന്നത് കല്യാണ ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ നമ്മളുടെ മാതാപിതാക്കൾ ഇപ്പം ഇത്രയും പ്രായമായി കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പനും അമ്മയ്ക്കും ചെന്ന് ഉമ്മ കൊടുക്കുക എന്നുള്ള ഒരു ഇതൊക്കെ മാറി നമുക്ക് ഇന്ന് മാതാപിതാക്കൾക്ക് ഒരു ചുംബനം കൊടുക്കാനൊക്കെ സാധിച്ചത് വളരെ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ പേര് റാണി വർഗീസ്. ഞാൻ നടയിലിടവകയുടെ ഒരു അംഗമാണ്. ഞാൻ വിമൺ വെൽഫെയറിൻ്റെ പ്രസിഡൻ്റാണ്. ഈ ധ്യാനം, ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങൾക്ക് ഒത്തിരി പേർക്ക്, അമ്മമാർക്ക് ധാരാളം അനുഭവങ്ങൾ തന്നു. ഒരു സ്ത്രീ മോളാണ്, ഭാര്യയാണ്, അമ്മയാണ്, അമ്മുമ്മയാണ്. ഓരോരുത്തർക്കും എങ്ങനെ എല്ലാവരും പെരുമാറണം, മക്കൾ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണമെന്നും മാതാപിതാക്കൾ മക്കളോട് എങ്ങനെ പെരുമാറണമെന്നും ഭാര്യയും ഭർത്താവും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഒരു മരുമകൾ എന്ന നിലയിൽ അമ്മായി അമ്മയോട് എങ്ങനെ പെരുമാറണമെന്നും എല്ലാം വിശദമായി, രോഗിയായിരിക്കുന്ന മാതാപിതാക്കളെ എങ്ങനെ സംരക്ഷിക്കണമെന്നും ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു. എൻ്റെ പേര് പക്കച്ചൻ കടവിൽ. ഞാൻ ഓർശലം പള്ളിയിലെ കൈക്കാരനാണ്. ഓർശലം പള്ളിയും നടയപ്പള്ളിയും സംയുക്തമായിട്ട് പോപ്പുലർ മിഷൻ ധ്യാനം സംഘടിപ്പിച്ചു. ഞങ്ങളുടെ ഇടയിൽ നിന്ന് വളരെയധികം സജീവത്തോടുകൂടിയാണ് എല്ലാവരും സന്നിഹിതരായത്. വളരെയധികം ആത്മീയമായ വളർച്ച ഞങ്ങൾക്കുണ്ടായി. എല്ലാവരും ഉണർവോടുകൂടി ഇതിൽ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഞങ്ങൾക്കൊരു ഇങ്ങനൊരു ധ്യാനം കൂടാൻ അവസരം ലഭിച്ചത്. അതിന് പ്രത്യേകം നന്ദി, ദൈവത്തിന് നന്ദി. ഞങ്ങൾ നടയപ്പള്ളിയുടെ പുതിയ പാരിഷ് ട്രസ്റ്റിമാരാണ്. എൻ്റെ പേര് ജോസഫ് അൽമില്ല എന്നും ഇത് ജോസഫ് ചിറ്റെഴുത്ത് എന്നുമാണ്. പോപ്പുലർ മിഷൻ ധ്യാനം ഇവിടെ സംഘടിപ്പിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അതിന് ആദ്യമേ തന്നെ ഞങ്ങൾ ബഹുമാനപ്പെട്ട വികാരിയച്ഛനും അസിസ്റ്റൻ്റ് വികാരിയച്ഛൻ ഫാദർ ആൽബിൻ പറയക്കാട്ടിലിനും ആദ്യമായിട്ട് നന്ദി പറയുന്നു. പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഒരിക്കലും മറക്കാനാവാത്ത, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ കുടുംബജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ട മേഖലയായ കുടുംബജീവിതത്തിൻ അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വിവാഹമെന്ന കൂദാശ വഴിയും കിട്ടിയ ആ ഒരു അനുഭവം വീണ്ടും ഇപ്പോൾ എൻ്റെ വർഷം, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10-15 വർഷമായി. പക്ഷേ ഇന്നത്തെ കൂദാശകളിലൂടെ ആ ഒരു പുതിയ ഒരു ആധ്യാത്മിക ഉണർവ് ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. എല്ലാവർക്കും ദൈവാനുഗ്രഹം ആശംസിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നിറവും സംരക്ഷണവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും കർത്താവിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. യേശുവിൻ്റെ പിന്നാലെ സ്നേഹത്തിൻ്റെ പതാകയിൽ വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോവുക നാം.